بسم الله الرحمن الرحيم بادشاہ وہ کون ہے والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ما شاء الله كان وما لم نشأ لم يكن لا حول ولا قوه الا بالله العلي العظيم وما توفيقي الا بالله عليه توكلت واليه انيب الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا شفيع المذنبين خذ بيدي قلت حيلتي أدركني يا حبيب الله يا خير من دفنت بالقاع أعظمه فطاب من طيبه للقاع واللكم نفسي فداء لقبر إن أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم والمرايا أستاذ مار سنهم الله متعلمين معتلي كارون مار അവൻ പൊരുത്തപ്പെടുന്നവരിൽ പൊരുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ രോഗങ്ങൾ അള്ളാഹു ശഫിയാക്കി കൊടുക്കുമാറാവട്ടെ. ദീർഘമായി ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ദീർഘിച്ച് സംസാരിക്കുകയില്ല. നമുക്ക് സമയമുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രസംഗം നിർത്തുകയും വേണം. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അല്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഞാനെന്റെ പ്രസംഗം നിർത്തുന്നത്. അല്ലാഹു തആല അവന്റെ ദീനിന്റെ മക്കൾക്ക് പ്രത്യേകമായ പദവികളും ദർജകളും കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ വെച്ചിട്ടുമുണ്ട്. അവന്റെ ദീനുകൊണ്ട് കളിച്ച ആളുകളെ അള്ളാഹു പലപ്പോഴും ദുനിയാവിൽ വെച്ച് പാഠം പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇന്നലെ ഒരു ചെറിയ സൂചന എന്ന നിലക്ക് ഞങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തി. ധാരാളം ആളുകൾ പരിശുദ്ധമായ കഅബത്തിന്റെ കല്ലപിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഹാജിമാർ വരെ നാടിന്റെ പല ഭാഗങ്ങളിലും റസൂലുള്ളാഹിനെ മറന്നുകൊണ്ട് പരിശുദ്ധ ദീനിനെ മറന്നുകൊണ്ട് പല രൂപത്തിലുമുള്ള വസ്തുതകളും നടക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അതിൽ പ്രത്യേകിച്ച് വിവാഹം കഴിച്ചവരുടെ ജീവിതത്തിൽ നിന്ന് ചിലത് അടർത്തിയെടുത്തുകൊണ്ട് സംസാരിക്കുക. ഇത് പറയുമ്പോ
വളരെ വേദനാജനകമായ രംഗമാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ന് നമ്മളൊക്കെ കണ്ടുവരുന്നത്. അല്ലാഹു തആല വളരെ സന്തോഷിച്ച ഒരു ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് നിക്കാഹിന്റെ ദിവസം. ആ ദിവസത്തിൽ എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു സുദിനം തന്നെയാണ്. കാരണം നബി തങ്ങളുടെ ഉമ്മത്തിൽ തിരിപ്പിക്കാനുള്ള ഒരു വാസിത്ത അല്ലെങ്കിൽ ഒരു തൊരീഖ്, ഒരു വടി എന്ന് പറയാം. നേരെ മറിച്ച് അന്നത്തെ ദിവസത്തിൽ തന്നെ ഇന്ന് നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, കല്യാണ മണ്ഡപങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേണ്ടാത്ത വൃത്തികേടുകൾ കാണുമ്പോ പടച്ചറപ്പിന് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കൽബ് പൊട്ടി, റബ്ബേ ദീൻ എവിടെയാണ് എത്തുന്നത്, ഇസ്ലാം എവിടെയാണ് എത്തുന്നത്, പരിശുദ്ധമായ പച്ചക്കുബയുടെ ചുവട്ടിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാ പൊന്നു നബിക്ക് സലാം ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച ആളുകളുടെ വീടുകളിൽ പൊന്നുമകളെ കഅബത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് ദുആ ചെയ്ത് ഒരു വിവാഹത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു നിക്കാഹിന്റെ അവസ്ഥയിലേക്ക് എത്താനും സാഹചര്യമൊക്കാനും ഒക്കെ ദുആ ചെയ്ത് അല്ലാഹു തൗഫീഖ് കൊടുത്തു. പക്ഷെ അന്ന് നടക്കുന്ന വേണ്ടാത്തരങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം കാണാനില്ല. മറ്റു നാടുകളിൽ നടക്കുന്ന വേണ്ടാവൃത്തികേടുകൾ കാണുമ്പോ മുസ്ലിമിന്റെ കൽബ്, മനസ്സ് പൊട്ടുകയാണ്. അവിടെയാണ് ഇന്ന് നമ്മളൊക്കെ കണ്ടുവരുന്നത്. ഒരു കലിമ കബിൽ, രണ്ടു മൂന്ന് കലിമ കൊണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് കാണലും സംസാരിക്കലും തൊട്ടുപോകലും എല്ലാം നിഷിദ്ധമാണ്, പാടില്ല. പക്ഷെ രണ്ടു മൂന്ന് കലിമ കൊണ്ട് അല്ലാഹു എല്ലാം അനുവദിച്ചു, പടച്ച റബ്ബി എല്ലാം തന്നെ അനുവദിച്ചു. ആ വലിയ രംഗം വറക്കത്തുള്ള സമയമാണ്. ആ സമയത്താണ് ഒരുപാട് ഹറാമുകൾ, ധാരാളം തെറ്റുകൾ. പക്ഷേ മിണ്ടാൻ ഹാജിമാർക്ക് പോലും മനസ്സില്ല, ഹാജിമാരുടെ നാവടക്കി വെക്കുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് സമയത്തിന്റെ പരിധിയുണ്ട്. ആ സമയത്തിന്റെ പരിധി കടക്കിലെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന, മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മറക്കരുത് എന്ന ആ നിയത്വമായി തന്നെ ഇവിടെ ചിലത് ഓർമ്മപ്പെടുത്തുക. ഒരു ഭാഗത്ത് ഭാര്യമാരൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മടിയില്ലാതെ, പണ്ട് കാലത്ത് പള്ളിയുടെ മുന്നിലൊക്കെ ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു പെണ്ണ് നടക്കുമ്പോ കൊട ചൂടി പോകും. അതല്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് ആളുകളൊക്കെ ഉണ്ടാവുമ്പോ അതിലൂടെ പോകില്ല, വല്ലാത്ത മടിയായിരിക്കും. ഇപ്പൊ ആളുകളുണ്ടെങ്കിൽ വല്ലാത്തൊരു ആവേശം. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ പള്ളി മുറ്റത്തിലൂടെ നടക്കാനും അതുപോലെ തന്നെ എങ്ങോട്ട് പോകാനും ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. ഭർത്താവിന്റെ അനുജന്റെ കൂടെ ബൈക്കിൽ പറ്റിപ്പിടിച്ച് യാത്ര പോകാനും യാത്ര തിരിക്കാനും അതൊരാവേശമായി കാണുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുകയില്ല, ഗൾഫ് നാടുകളിലേക്ക് സ്വന്തം ഭാര്യയെ മറ്റൊരുത്തരുടെ കൂടെ ഗൾഫിലേക്ക് പറഞ്ഞുവിടുമ്പോ ബഹ്റൈനിലും ഖത്തറിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലുമൊക്കെ തങ്ങിയിട്ട് 10, 15, 16 മണിക്കൂറൊക്കെ കഴിഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും പലതും പല വൃത്തികേടുകളും എന്ന് വേണ്ട, ഏതൊക്കെയോ ആളുകളെ ചങ്ങാതിത്വത്തിന് കൂട്ടുപിടിച്ചു. ഫോണിന്റെ ഉള്ളിൽ പല നമ്പറുകളും സ്ഥലം പിടിച്ചുപോയി. ഇത് ഭർത്താവിന് നോക്കാനും ഭർത്താവിന് ചിന്തിക്കാനും സമയമില്ല. ഏതോ ഒരുത്തന്റെ കൂടെ സ്വന്തം ഭാര്യയെ ഗൾഫിലേക്ക് പറഞ്ഞുവിടാൻ മടി കാണിക്കാത്തൊരു പെണ്ണിന്റെ ലക്ഷയുണ്ടോ? ഇല്ല. പറഞ്ഞുവിടുന്ന ഭർത്താവിന് എന്നോട് ഉറപ്പ് ചോദിക്കുമെന്നുള്ള പേടിയോ ഭർത്താവിന് തീരെയുമില്ല. അല്ലാഹുവിന്റെ അരികിൽ ഈ മനുഷ്യൻ എത്രമാത്രം കൈവിരൽ കടിക്കേണ്ടി വരും ഞാൻ എന്റെ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട്.
പത്ത് വിരലുകൾ കടിച്ചുകൊണ്ട് അല്ലാ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണമെന്ന് സ്വന്തം ഭാര്യ എന്ന് പറയുമ്പോ നിലവിളിക്കുന്ന ഭർത്താവിനെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എവിടെ നോക്കിയാലും ഏതൊരവസ്ഥയും, പക്ഷെ അത് ചർച്ച ചെയ്യാനും നിയന്ത്രിക്കാനുമൊന്നും നമ്മുടെ വീട്ടുകാർക്ക് സമയമില്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആ ഭാഗം ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. ഏതൊരു പെൺകുട്ടിയുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ ഇല്ലാത്തത്? പെൺകുട്ടികൾ ചാടിപ്പോകുന്ന വിവരങ്ങൾ, പെൺകുട്ടികൾ അങ്ങോട്ട് ചാടിപ്പോയി ഇങ്ങോട്ട് ചാടിപ്പോയി അങ്ങനെ പറയും. നമുക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരോടും തങ്ങന്മാരോടൊക്കെ ധാരിപ്പിക്കും. തങ്ങന്മാരും ഉസ്താദുമാരും ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നു യാഥാർത്ഥ്യമാണ് അങ്ങനെ തന്നെയാ, അതവർക്ക് അള്ളാഹു കൊടുത്തൊരു തോഫീഖാ. ദുആ ചെയ്യാനുള്ള ഒരു വസ്തുക്കളാണ് ഉസ്താദുമാരും തങ്ങന്മാരും എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ ദുആ ചെയ്തു എന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ചാടിപ്പോകേണ്ടുന്ന വ്യക്തികൾ പൊന്നു മക്കളങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെയാ ദുആ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കണ്ണുനീരൊഴുക്കി ദുആ ചെയ്തിട്ട് ഫലമുണ്ടോ? നമ്മളൊക്കെ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തിലേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന് കാസർഗോഡ് എത്താൻ വേണ്ടി ദുആ ചെയ്യിപ്പിച്ചാല് എവിടെങ്കിലും എത്തോ? നമ്മുടെ ലക്ഷ്യം എറണാകുളത്ത് എത്താൻ, അതിന് വേണ്ടി ദുആ ചെയ്യണം. കാസർഗോട്ടുള്ള ബസ് കയറിയിട്ടുണ്ട്, എങ്ങനെ എത്താനാണ്? ഉസ്താദുമാരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കും. ചില ആളുകളുണ്ട് ഉസ്താദുമാരടുത്ത് സുബ്ഹാനല്ല, ചില യുവാക്കൾ ദുആ ചെയ്യിപ്പിക്കുന്ന രംഗം എന്തിനാണ്? ഒരു വിസ കിട്ടാൻ ഉസ്താദ് സാധു ദുആ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. വിസ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. വിസ കിട്ടിക്കഴിഞ്ഞപ്പോ ഓടി വന്നിട്ട് ഉസ്താദേ ദ്വാരക്കണം നിർത്താനല്ല, വിസ കിട്ടി അതുകൊണ്ട് ദുആ ചെയ്യണ്ട എന്ന്. ദ്വാരക്കണം കേട്ട വിസ കിട്ടിയിട്ടുണ്ട്, എന്തിനാ ടിക്കറ്റ് കിട്ടാൻ ദ്വാരക്കണം? ടിക്കറ്റ് കിട്ടാനും, ടിക്കറ്റ് കിട്ടിയപ്പോ ആ ചെറുപ്പക്കൻ ഓടി വന്ന് ഉസ്താദേ ടിക്കറ്റ് കിട്ടി ദ്വാരക്കണം കേട്ട, ദുആ നിർത്തണം എന്നല്ല പറയുന്നത്, ദുആ ചെയ്യാൻ തന്നെയാ. ഇനി എന്തിനാ ദ്വാരക്കുന്നത്? ഇനി യാത്രക്ക് എളുപ്പാവാനോ? എന്നായിക്കോട്ടെ, ആ സാധു ഉസ്താദ് ദ്വാരക്കുന്നു. അങ്ങനെ യാത്ര തിരിക്കുകയാ, നാളെ പോകണം. രാവിലെ ഇവൻ വന്നിട്ട് ഉസ്താദുമാരോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ദ്വാരക്കണം, അപ്പോഴും നിർത്തുന്നില്ല. പത്തുമണിക്ക് വീട്ടിലെത്താൻ പറഞ്ഞു, പത്തുമണിക്ക് വീട്ടിലെത്തി. സുബഹാനല്ലാഹ്, വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ഫാത്തിഹ വിളിച്ച് ഉസ്താദ് ദ്വാര, ഉസ്താദ് ദ്വാർന്നിട്ട് കൈപ്പിടിച്ച് യാത്ര പറഞ്ഞ് തിരിക്കുമ്പോ നിങ്ങളെ ദ്വാ കൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടം വരെ എത്തി, ഇനി ദ്വാരക്കണ്ട കേട്ട പറയൂല. കൈപ്പിടിക്കുന്ന സമയത്ത് ഉസ്താദ ദ്വാരക്കണം കേട്ട, ഇനി എന്തിനാണ്? അവിടെ പോയിട്ട് ജോലിക്ക് റാഹത്താവണം, ജോലി റാഹത്തായി ഫോൺ ചെയ്തിട്ട് പറയുന്നു നല്ല ജോലിയാണ് ദ്വാരക്കണം കേട്ട, അപ്പോഴും ദ്വാ നിർത്തണം എന്ന് പറയോ? രണ്ടു കൊല്ലം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വരുന്ന സമയം പഴയ ഉസ്താദ് എപ്പോഴും ആ പൊന്നു ഉസ്താദ്, പക്ഷെ ആ ഉസ്താദിന് വടിയില് സുബഹാനുള്ള വടിമധ്യെ വടിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. വടിയിൽ വെച്ച് കാണുമ്പോ ഉസ്താദേന്ന് 100 വട്ടം പിടിച്ച ഈ ഗൾഫുകാരൻ ഇപ്പൊ കണ്ടപ്പോ മൊയ്തേരെ നടന്നു. ആ മൊയ്തേരെ സ്ഥലമാണ്, ചിലപ്പോ നെട്ടിപ്പോവും. ഞാനൊക്കെ തിരിച്ചടത്തുന്ന സ്ഥലത്ത് ചെരിച്ചിട്ടാ വിളിക്കാം മൊയ്തേരെ, അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാക്കും. അപ്പൊ ഓരോ രാജ്യത്ത് ഓരോ ശൈലി. അപ്പൊ പോകുമ്പോ ഉസ്താദ് വന്നപ്പോ എടുക്കുന്നത് മൊയ്തേരായി, പിന്നെ ഉസ്താദ് എന്നൊക്കെ വിളിക്കാൻ മടി. അങ്ങനത്തെ കുറെ ചുറുചുറുക്കുള്ള മക്കൾ യുവാക്കൾക്ക് അങ്ങനെയും പോകുമ്പോ ഉസ്താദിന്റെ കൈപ്പിടിച്ച് ദുആ ചെയ്യിപ്പിച്ച് പോയ ആ വന്യ ഉസ്താദിന്റെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് ഇറങ്ങിയവൻ തിരിച്ചു വന്നപ്പോ സമയമില്ല ഉസ്താദിനെ കാണാൻ, സമയമില്ല. പിന്നെ മുസ്ലിയാരായി പോയി, മൈലിയരായി പോയി, അല്ലെങ്കിൽ വേറെ വല്ല പേരുമായി പോയി, ഇങ്ങനെ കുറെ ആളുകൾ. പക്ഷെ ഞാൻ പറയുന്നത് സ്വന്തം കുടുംബത്തെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവിത ശൈലി എന്താണ് എന്ന് നോക്കാതെ നടക്കുന്ന എത്രയോ ആളുകൾ. ഞാനിവിടെ പറയുന്നത് യാ റബ്ബനാ ഖുസ്ലനാ ബിഹബ്ബിനാ, രണ്ട് തരമാണ് മഹാനായ അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. രണ്ട് തരം ഇവിടെ പഠിപ്പിക്കുന്നു. ഒന്ന്, കോടിക്കണക്കിന് ആളുകൾ തടിച്ചൂട് നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ കരയാത്ത പണ്ഡിതനുണ്ടോ?
കരയാത്ത അരിശീങ്ങളുണ്ടോ? സ്വാദിഹീങ്ങളെ സജ്ജനങ്ങൾ ഔലിയാക്കൾ എല്ലാവരും തടിച്ചുകൂടി നിൽക്കുമ്പോ അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തിനെ കാണാം എങ്ങനെയെന്നറിയുമോ? അവരാകെ കണ്ണുകുടുപ്പ് മസിച്ചവരെ പോലെ നടക്കുന്ന രംഗം കാണാം. വമാഹും ബിസുക്കാറ, അവര് കണ്ണുകുടുപ്പത് കൊണ്ടല്ല, മസ്താക്കുന്ന മറ്റു വസ്തുക്കൾ വല്ലതും കടിച്ചത് കൊണ്ടല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ കഠിനമായ അദാബെന്ന് കാണുമ്പോ അവരാകെ കുടിയന്മാരെ പോലെ ആയി തീരും. അല്ലാഹു തആല കാരുണ്യത്തിന്റെ നേതാവ് മുഖേന പഠിപ്പിക്കുന്നുവെങ്കിൽ മുഴുവൻ ആളുകളും പരസ്പരം മക്കളെ വിളിക്കുന്നു, ഉമ്മയെ വിളിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, പരസ്പരം അന്നുമെങ്ങും വിളിച്ചുകൊണ്ട് അട്ടഹസിച്ച് കണ്ണുനീരൊടുക്കുന്ന സമയം, ഒരു താൻ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ഉമ്മമാരെ ശരിതാൻ മുകളിൽ സൂര്യൻ നിൽക്കുന്നു നരകക്കാർക്ക് ലഭിക്കുന്ന രംഗം കണ്ടിട്ട് പൊട്ടിക്കരയുന്ന സമയത്ത് കോടിക്കണക്കിന് കിലോമീറ്റർക്ക് അപ്പുറത്ത് കിടക്കുന്ന സൂര്യന്റെ ചൂട് കണ്ടാൽ കടിയാതെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ സൂര്യൻ അസ്തമിച്ച മണിക്കൂറുകളായി, എന്നിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ വയ്യ അല്ലേ? ഒരു താൾ മുകളിലെന്ന് നിൽക്കുന്ന സമയത്ത് ആ കാണുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഉമ്മമാരെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീക്കടലുണ്ടല്ലോ, ഓ സഹോദരി, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളറയിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീക്കടൽ നിങ്ങളുടെ കൈകൊണ്ടെടുക്കാൻ കഴിയുമോ? നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സ് വരുമോ? അതിനേക്കാളും എഴുപതിരട്ടി ചൂടുള്ള ജഹന്നമിലേക്ക് നീ ഞങ്ങളെ വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഇതെന്തൊരു രംഗമാണ്, ഇതെന്തൊരു സ്ഥലമാണ്, ഇതെന്തൊരു ഭയാനകരമായ സ്ഥലമാണ്. ഒരു ചാൾ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ ഏത് മനുഷ്യനാണിത് പറയാതിരിക്കുന്നത്? ജഹന്നമിലേക്ക് വലിച്ചെറിഞ്ഞാലും ആ സമയത്ത് രണ്ട് തരം ആളുകളെ കാണാമെന്ന് മഹത്തുക്കളായ ആരിഫീങ്ങൾ പഠിപ്പിക്കുകയാണ്, മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കാണുന്നു, ആ മക്കളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോ ഇന്ന അവലമായ താലൂന ഓ ഈമാനുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളെ, മക്കളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നു. ആ സമയത്ത് മക്കൾ പറയുന്നത് യാ റബ്ബൽ ആലമീൻ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്നവനെയാണ്. ഈ മനുഷ്യൻ എന്റെ ഉപ്പയാണ്. ഗൾഫ് നാടുകൾ പോയി കഷ്ടപ്പെട്ട ആയുസ് മുഴുവനും അവിടെ ചെലവഴിച്ചു. വർഷത്തിൽ രണ്ടു വർഷം കൂടുമ്പോ നാലോ അഞ്ചോ മാസം ലീവടിച്ചുകൊണ്ട് നാട്ടിൽ വന്നു. രാവിലെ ഏതാ പത്രം വായിച്ച് വീടിന്റെ മുറ്റത്തിരിക്കുന്നു. ഞാൻ സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത്, കോളേജുകളിലേക്ക് പോകുന്ന സമയത്ത് മോളെ റസൂലുള്ളാനെ മറന്നുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് നീ നിന്റെ മാറിടം വലുവാക്കിക്കൊണ്ട് നീ നിന്റെ ശരീരം വലുവാക്കിക്കൊണ്ട് മോളെ നടക്കല്ല. ഈ വാർത്ത ചുറ്റുപടുത്ത മണലിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിന്നെ ഞാൻ തോറ്റുന്നത്, നിന്നെ ഡിഗ്രിക്ക് പഠിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നത്. നീ പോകല്ല മോളെ. അതാ ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് മോളെ റസൂലുള്ളാനെ മറന്നിട്ട് ഇസ്ലാമിനെ മറന്നുകൊണ്ട് ദീനിനെ താറടിച്ചുകൊണ്ട് നീ എങ്ങോട്ടും പോകരുത്. ഓ പടച്ചവരെ, എന്റെ വാപ്പ എന്നെ കുറിച്ച് പറഞ്ഞില്ല, എന്റെ ഉപ്പ എന്നോട് ഉപദേശിച്ചില്ല,
وهتك السطور عن المعاصي وجاء الذنب مكشوف الغطاء. ആ പുരുഷന്മാരാണ് കുട്ടികളും പെൺമക്കളും. ഈ മനുഷ്യൻ ഉപദേശിച്ചുപോയ ആ അതിന് പകരമായി ഇവൻ എഴുതിപ്പോയ കത്തുകളും മറ്റുമതാ എടുക്കുന്നു. ആ കത്തുകളതാ വായിക്കുന്നു. ഒരു കത്തിൽ പോലും സ്വന്തം മക്കളോട് ഉപദേശം കൊടുത്തത് അവിടെ കാണാനില്ല. അപ്പോഴാണ് ഭാര്യയെ കാണുന്നത്. ആ ഭാര്യയെ മാടി വിളിക്കുന്നു. പെണ്ണിന്റെ മറുപടി, യാ അല്ലാ, ഇവൻ എന്റെ ഭർത്താവാണ്, ഞാൻ പരിതപിക്കാതെ നടന്നവളാണ്, ഞാൻ എന്റെ ദീനിനെ മറന്നുകൊണ്ട് നടന്നവളാണ്, എനിക്ക് വസ്ത്രം നൽകേണ്ടത്, ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് കൽപ്പിക്കേണ്ടത്, ഈ നിൽക്കുന്ന എന്റെ ഭർത്താവാണ്, പടച്ചവരെ എന്റെ ഭർത്താവ്, എന്റെ ആശ്രത്തിന് വേണ്ടി ഖബറിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അല്ലാഹ് ഈ പെണ്ണതാ കത്തുകൾ, നൂറുകണക്കിന് കത്തുകൾ എടുത്തുകൊണ്ട് മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പറയുന്നത്, ഒരു കത്തിൽ പോലും എന്റെ ഭർത്താവ് എന്നെ ഉപദേശിച്ചുകൊണ്ട് നീ നന്നായി നടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വരി പോലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്നവനെയാണ്, ഈ നിൽക്കുന്ന പുരുഷനെയാണ്. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ പെണ്ണെന്ന് പറയുമ്പോ രക്തവും മജ്ജയും മാംസവും ചെലവെടുത്തത് ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ, ഞങ്ങളുടെ സാധുവായ ഭർത്താവ്, ആ പാവപ്പെട്ട ഭർത്താവ് എന്തൊക്കെ നിങ്ങളെ പറഞ്ഞാലും എന്തൊക്കെ നിങ്ങളെ ചീത്ത പറഞ്ഞാലും ആ സാധു നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേണ്ടി പാടുവെട്ട് ഗൾഫിലേക്ക് പോയത്, നിങ്ങളെ പെണ്ണുമക്കളെ നോക്കാൻ. പക്ഷേ ആ ഉപ്പ ആ ഭർത്താവിന് വേണ്ടി കേടായി സാക്ഷ്യം കേട്ടോ എന്ന് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ വലിച്ചെറിയണേ. അല്ലാ, ഭർത്താവ് പത്ത് വിരലുകൾ കടിക്കുമെന്ന് അബൂ ഹാമിദുൽ ഗസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ അബൂ ഹാമിദുൽ ഗസാരി തങ്ങൾ വിവരിച്ച ഈ രംഗമെന്ന് പറയട്ടെ. വാപ്പയെ അതാ കൊണ്ടുപോകുന്ന മലക്കുകളെ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണം. ഒരു തുള്ളി വെള്ളം ചോദിക്കും, ദാഹിച്ച് ദാഹിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ കൊടുത്തു പോകണ്ട, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയണം എന്നങ്ങ് പറയുമ്പോ മലായിക്കത്ത് വന്ന കാല് പിടിച്ചു വലിക്കുന്ന സമയത്ത് അതാ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ാണ് പക്ഷേ മാസത്തിൽ ഒരു പ്രാവശ്യം ആദ്യ എട്ട് ദിവസം കൂടും ഒരു ദിവസം അതാ ഫോൺ ചെയ്യുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യം കത്തയക്കുന്നു. മക്കളെ വാപ്പ കഷ്ടപ്പെടുകയാണ്, ദുബൈയിൽ കഷ്ടപ്പെടുകയാണ്, വാപ്പ ഇതാ അബുദാബിയിൽ മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ്. എന്റെ പൊന്നുമക്കൾ ഒരു വർഷത്തെ നിസ്കാരം കലാ ആക്കരുത്, എന്റെ പൊന്നുമക്കൾ ഒരു നാടകം കണ്ടുകൊണ്ട് റസൂറുവാനെ മറക്കരുത്, ഗാനമേളയ്ക്ക് വേണ്ടി മക്കളെ ഞാൻ നൽകുന്ന 10 പൈസ നിങ്ങൾ കൊടുക്കരുത്, റസൂറുള്ളാഹി മുഖം കാണേണ്ടെന്ന ആ കണ്ണുകൊണ്ട് ഒരു സിനിമ കണ്ടിട്ട് മുസ്തനബിയുടെ മുഖം കാണുന്നതിനെ തൊട്ട് തടയുന്ന മക്കളാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാസത്തിലതാ കത്തെഴുതുകയാണ്. എല്ലാ മാസവും വാപ്പായി മക്കൾക്ക് കത്തെഴുതുന്നു, ഭാര്യക്കതിലും വല്യ കത്തെഴുതുന്നു. അങ്ങനെ കത്തെഴുതി ഈ
ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുന്നു, മക്കളതാ ദുആ ചെയ്യുന്നു. 7 വയസ്സുള്ള ഒരു കുട്ടി ഒരു വക്കത്തെ നിസ്കാരം മാറ്റിവെക്കുന്നില്ല. ബാപ്പയുടെ ഉപദേശമാണ്, മക്കൾക്ക് നേരിട്ട് കത്തെഴുതുകയാണ്. 10 വയസ്സുള്ള കുട്ടികൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ പേര് വെച്ചിട്ട് ആ മകനെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് വാപ്പ എഴുതുകയാണ്. 10 വയസ്സുള്ള മക്കൾക്ക്, 15 വയസ്സുള്ള കുട്ടികൾക്ക് പേരിട്ട് വേറിട്ട് വേറിട്ട് കത്തെഴുതുകയാണ്. ആ കുട്ടിയുടെ ഹൃദയത്തിൽ വാപ്പയോട് വല്ലാത്ത സ്നേഹം, വാപ്പയോട് വല്ലാത്ത സ്നേഹം. പഠിച്ചവരെ എന്റെ ഉപ്പ എന്ന് ഉപദേശിച്ചു, ഞാൻ പള്ളിയിലേക്ക് പോകാതിരിക്കില്ല, ഞാനൊരു വക്കത്ത് നിസ്കാരം കലാക്കില്ല, ഞാൻ എന്റെ ഉമ്മയെ ചീത്ത പറയില്ല, ഞാൻ എന്റെ ഉമ്മയെ അടിക്കുകയില്ല. വാപ്പയുടെ കത്തിന്റെ പവറാണത്. ഏത് സമയത്തും ഫോൺ ചെയ്യുന്നോ, അതിനെത്ര പൈസ പോയാലും ഈ ഉപ്പാക്ക് വിഷമമില്ല. കാരണം ദുരിയാവിലെ സമ്പാദ്യം ഈ മക്കളാണെന്ന് നമ്മൾ സംസാരിച്ചുവല്ലോ. ആ മക്കളാണ് ഈ മക്കളുടെ മുന്നിൽ വെച്ച് വാപ്പയെ നരകത്തിലേക്ക്. ഒരുപക്ഷം ആളുകളെന്ന് മലായിക്കത്തങ്ങ് വരിക്കുമ്പോ സ്വർഗത്തിന്റെ കവാടം കാണിച്ചു കൊടുത്തതാണ്. ഈ പൊന്നുമക്കളെ സ്വർഗത്തിലേക്ക് വന്നു കൊണ്ടുപോകുമ്പോ ആ മക്കൾ അവിടെ വെച്ച് പറയുന്നു, യാ റബ്ബനാ യാ റബ്ബല്ലാലമീൻ അർഹമുർറാഹിബീൻ. ആ നിൽക്കുന്നത് എന്റെ വാപ്പയാ, എന്റെ ഉപ്പ നരകത്തിലാണോ, ഞാൻ സ്വർഗത്തിൽ കിടക്കൂരവാ, എന്നെയും നരകത്തിൽ കിടത്തിക്കോ. എന്റെ പൊന്നുവാപ്പ ആ ഉപ്പയുടെ ഉപദേശം കൊണ്ടാണ് ഞാൻ 5 വക്കത്ത് നിസ്കരിച്ചത്. അതുകൊണ്ട് എന്റെ വാപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ. അവിടെ വെച്ച് മക്കളങ്ങ് പറയുന്നു, ഇപ്പുറത്ത് ഭാര്യതാ പറയുന്നു, എന്റെ ഭർത്താവിനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ. തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണെന്ന് പറയുമ്പോ അർഹമുർറാഹിമായ റബ്ബ് അവന്റെ മഹലത്തിലുകൊണ്ട് മലായിക്കത്തിനെ വിളിച്ചിട്ട് അതാ ഈ മക്കളങ്ങ് അവിടുന്ന് അപേക്ഷിച്ചപ്പോ ഭാര്യയെന്ന് പറഞ്ഞപ്പോ ഈ ഉപ്പാരെ ഈ ഭർത്താവിന് സ്വർഗത്തിലേക്ക് വിടുന്നു, സ്വർഗത്തിലേക്ക് വിടാൻ അല്ലാഹു അങ്ങ് കൽപ്പിക്കുമ്പോ നരകത്തിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് സ്വർഗത്തിലേക്ക് അങ്ങ് വിടുമ്പോ ഈ ഭർത്താവ് ഭാര്യയുടെ മുഖത്തൊരു നോട്ടം, സന്തോഷം കൊണ്ടുള്ള നോട്ടം. ആ സമയത്ത് രണ്ടുപേരും കൈപ്പിടിച്ച് അവിടെ സന്തോഷം കൊണ്ട് കരയുന്നു. മക്കളെ എന്ന് വിളിച്ചിട്ട് രണ്ടുപേരും അതാ കരയുന്നു. ഈ രണ്ട് സംഭവം അബൂ ഹാമിദുൽ റസാരി റളിയല്ലാഹു അൻഹു രണ്ട് വിഭാഗത്തിൽ ബുദ്ധിയുള്ള മനുഷ്യ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതാണ് വേണ്ടത്, എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്ന വാപ്പയാണ് എന്ന് പറയുന്ന മക്കൾ വേണോ അതോ നരകത്തിലേക്ക് വാപ്പയെ കൊണ്ടുപോകുന്നത്? എന്റെ വാപ്പയാണത്, എന്റെ ഉപ്പാനെ കൈപ്പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെ. ഉപ്പാനെ കൈപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വലിക്കുന്ന മക്കളെ വേണോ? ഇമാം ഹസാരി റളിയല്ലാഹു അൻഹു ഏതാണ് വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കാൻ മുസ്ലിം സമുദായത്തോട് പറയുന്നുവെങ്കിൽ അതിൽ ബുദ്ധിയുള്ള നമ്മൾ തെരഞ്ഞെടുക്കുക. ഞാൻ ചിലത് ഇവിടെ വായിച്ചു കേൾപ്പിക്കട്ടെ. നമ്മളൊക്കെ സാധുക്കളാണ്, അവസാനം നമ്മുടെ മക്കൾ കേടായി സാക്ഷി നിൽക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്. അള്ളാഹു നമ്മയൊക്കെ കാത്തുമാറാവട്ടെ. മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ സജ്ജനങ്ങളിൽ പെടുത്തി തെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് രണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഈ രണ്ട് ഭാഗത്തിൽ നിന്നും ചിലത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ പ്രസംഗം ഇന്ന് നിർത്തുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഫലം ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. ഉമ്മമാരെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ നാടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ എല്ലാ സമയത്തും അടിച്ചുകൊണ്ട്, ഏത് സമയത്തും പെൺകുട്ടികളെ അടിക്കുന്നതും
അവരെ ചീത്ത പറയുന്നതും അതൊരു ഹോബിയാക്കി വെച്ച് അതിൽ വലിയ പവറാക്കി വെച്ച് നടക്കുന്ന കുറെ പുരുഷന്മാരുണ്ട്. ഭാര്യമാർ അതൊരു അടിമയാണ്. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും, ഭാര്യ നമ്മുടെ അടിമയാണെന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന കുറെ പുരുഷന്മാരുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ഇവിടെ ഞാൻ ഇന്നലെ വന്ന് വഴന്ന് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഉസ്താവിന്റെ കൂടെ തന്നെ ഞങ്ങൾ പോയി വല്ലാതൊന്നും ചോദിക്കാനും അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. ഇന്നിപ്പോ നേരം വൈകിട്ട് ഇപ്പൊ സമയത്താണ് എത്തിയത്. അപ്പൊ വല്ലാതെ ഒന്നും കാര്യങ്ങൾ ചോദിക്കാനൊന്നും മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞില്ല. മലപ്പുറത്ത് ഞങ്ങളുടെ നാടുകളിലൊക്കെ ഭാര്യമാരെ വല്ലാതെ അടിക്കുന്ന പുരുഷന്മാരുണ്ട്. കോഴിക്കോട് പുരുഷന്മാർക്കാണോ കിട്ടുന്നത് എന്നുള്ളത് ഞാനിപ്പോ ചോദിക്കുന്നില്ല. കണ്ണൂർ സ്ഥലത്ത് വാഴ്ന്നു പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരടിക്കല് പുരുഷന്മാർ സ്ത്രീകൾ അടിക്കല് വെച്ചു. ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്. ഒരാചാര്യ പറഞ്ഞതാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പക്ഷെ ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്. സംഗതി ആ മനുഷ്യൻ തമാശ കുറഞ്ഞതാണെങ്കിലും വിഷയം അന്വേഷിച്ച് നോക്കുമ്പോ പുരുഷന്മാർക്ക് നല്ല അടിയാണ്. ഭാര്യമാരടിക്കുന്നു, പുരുഷന്മാരടിക്കുന്നു, അങ്ങനെ ചില നാടുകളൊക്കെയും ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് ചില പുരുഷന്മാർ കല്യാണം കഴിച്ചാല് പിന്നെ അവരുടെ ഭാര്യ അവളെ എന്തും ചെയ്യാം, കൊന്നുകളയാം, മാത്രമല്ല അവളെ എപ്പോഴും കണ്ണീര് കുടിപ്പിച്ചു നടക്കുക. അങ്ങനെ ചില പുരുഷന്മാരുണ്ട്. മനുഷ്യ മലായിക്കത്തെ ചാട്ടവാറുകൊണ്ട് നിന്നെ പാഠം പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നു. കല്യാണം കഴിച്ച സ്ത്രീകള് അവരെ കുറിച്ച് മാതൃക്കൾ പഠിപ്പിക്കുന്ന കണ്ടോ? നമ്മൾ അവരെ കാണുന്നതിനൊക്കെ ചീത്ത പറയാം. ചില നാടുകളിൽ ഞങ്ങളെ രാജ്യത്തുള്ള കഥ പറയാം, ഭക്ഷണത്തിൽ മുടി കണ്ടാൽ ഭാര്യ അടിക്കും, കുതിരന്ന് വിളിച്ചിട്ട് അടിക്കും, അല്ലെ പോത്തേന്ന് വിളിച്ചിട്ട, പെണ്ണ് എരുമയെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോത്തേന്ന് വിളിക്കും, പോത്തേന്ന് വിളിച്ചിട്ട് അടിക്കും. അങ്ങനെ എല്ലാത്തിനും പഠിക്കുന്ന കുറെ പുരുഷന്മാരും ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയാൽ അടിക്കുന്ന ആളുകൾ, ഉപ്പ് കുറഞ്ഞാൽ അടിക്കുന്ന നോക്കി നിങ്ങൾ, ഉപ്പ് കൂടിയാലും ഉപ്പ് കുറഞ്ഞാലും ഒക്കെ സ്ത്രീകൾ അടിക്കുന്ന കുറെ പുരുഷന്മാരും. ഒരു കുട്ടി എങ്ങാനും വീണാ അടി പെണ്ണിന്, എങ്ങനെ കുട്ടി അങ്ങ് വീണത്? അഥവാ ഒരു ദിവസം കുട്ടി വീണില്ലെങ്കിൽ എന്തെന്ന് കുട്ടി വീഴാഞ്ഞത്? അടി പെണ്ണിന്. എല്ലാത്തിനും ഭാര്യമാരടിക്കുന്ന അങ്ങനെ കുറെ നമ്മുടെ പച്ച മലയാളത്തിൽ അന്തംകമ്പി പുരുഷന്മാരും, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങനെ കുറെ പുരുഷന്മാരും തോന്നുന്നതിനൊക്കെ തിരുമുതിര പോട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ ഭാര്യമാർ ശഖായിഖുൽ റിജാൽ പുരുഷന്മാരുടെ ശക്തിക്കാണ് ശക്തിക്കത്താണ്, അഥവാ നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, നിങ്ങളെ പ്രസവിച്ച ഉമ്മ, ആ ഉമ്മ ഒരു മകളേതാ പ്രസവിച്ചിട്ടുണ്ട്, ആ മകളും നിങ്ങളും തമ്മിൽ എങ്ങനെയാണ് ആദരവിന്റെ സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ വിഷയത്തിൽ? ഇതുപോലെയാണ് നിങ്ങളുടെ ഭാര്യമാർ. ഭാര്യമാരെന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു പ്രത്യേക നിധിയാണ്. ആ പാവങ്ങൾ വിഷയത്തിൽ നമുക്കത് കൊണ്ടുവരണം. അവൾക്ക് ആദരിക്കേണ്ട സ്ഥലമുണ്ട്, വഖദുറുഹ അവൾക്കും സ്ഥാനമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ട് പറയുന്നു, ഇഹ്തിറാമു റുജുലി ലിസ്സൗജതി വഇക്റാമുഹാ വൽഇഅ്തിറാഫു ലഹാ ബിഹഖിൽ കറാമത്തിൽ ഇൻസാനിയ ഫഹിയ ശരീകത്തു ഹയാതിഹി വറബ്ബത്തു ബൈതിഹി വഉമ്മു ഔലാദിഹി വമൗദിഉ സിദ്ദിഹി വനജവാ. കണ്ടോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? നബി തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു പുരുഷൻ ഭാര്യയെ ആദരിക്കണം, ഇഹ്തിറാമു റജുലി ഒരു പുരുഷൻ ആദരവ് കാണിക്കണം ഭാര്യയോട്, വഇക്റാമുഹ അവളെ ബഹുമാനിക്കണം, വൽഇഅ്തിറാഫു ലഹാ ബിഹഖിൽ കറാമത്തിൽ ഇൻസാനിയ ഒരു മനുഷ്യന് കൊടുക്കേണ്ടുന്ന പദവിയും സ്ഥാനവും മനുഷ്യ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം.
ഇല്ലെങ്കിൽ നിനക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. കാരണമില്ലാതെ ആ പെണ്ണിനെ ചീത്ത പറഞ്ഞാൽ നിനക്ക് ശിക്ഷയാണ്. കാരണമില്ലാതെ പെണ്ണിനെ അടിച്ചാൽ നിനക്ക് ശിക്ഷയാണ്. കാരണമില്ലാതെ ആ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്ന പുരുഷ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. ജീവിതത്തിൽ പടച്ചറപ്പ് നിന്നെ പരീക്ഷിക്കുന്നതാണ് എന്നിട്ട് പറയുന്നു കാരണം അവൻ നിന്റെ ജീവിത പങ്കാളിയല്ലേ, വറബ്ബത്തു ബൈതിഹി വീട് നോക്കുന്ന നാഥയല്ലേ, ഉമ്മ ഔലാദിഹി ഉപ്പാ എന്ന് വിളിച്ചിട്ട് 5 വയസ്സുള്ള മക്കൾ ഓടി വന്ന് നിന്റെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ, 4 വയസ്സുള്ള കുട്ടി ഓടി വന്നിട്ട് ഉപ്പാ മിഠായി വേണമെന്ന് പറയുമ്പോ കോഴിക്കോട്ട് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു പേക്ക് ബിസ്കറ്റ് കൊണ്ടുവന്ന് ഈ പൊന്നുമകൾക്ക് മകന്ന് കൊടുക്കുമ്പോ ഓ ചെറുപ്പക്കാരേ, ആ മക്കള് അത് നിങ്ങളുടെ മക്കളാണ്. ആ മക്കളെ പ്രസവിച്ച ഉമ്മയല്ലേ, ആ മക്കളെ പൊന്നു പോലെ വളർത്തുന്ന ഉമ്മയല്ലേ, ആ പൊന്നുമകളുടെ 5 വയസ്സുള്ള ഉപ്പാ എന്ന് വിളിച്ചിട്ട് വടിയിൽ നിങ്ങളെ കാണുമ്പോഴേക്കും ഓടി വന്ന് കൈപ്പിടിക്കുന്ന ആ പിഞ്ചു പൈതലിന്റെ വസ്ത്രം വലക്കി കൊടുക്കുന്ന ഉമ്മയല്ലേ, ആ കുട്ടിക്ക് പാല് കൊടുത്ത ഉമ്മയല്ലേ, ആ പൊന്നുമകളുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി ഉപ്പ വരുമ്പോഴേക്കും കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് അതാ വാപ്പയുടെ മുന്നിലേക്ക് വിടുന്നത് ഈ ഉമ്മയല്ലേ, അതാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണത്. ആ പെണ്ണിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് മനസ്സ് പൊട്ടിക്കരുത്. വിഷമഘട്ടത്തിൽ നിന്റെ രഹസ്യങ്ങളൊക്കെ കൂട്ടിച്ചു വെക്കുന്നതും പറയാൻ പറ്റുന്നതും ഈ പെണ്ണല്ലയോ? ആ പെണ്ണിനെ ബഹുമാനിക്കണം മനുഷ്യ. ഭാര്യമാരെ ആദരിക്കണം, ബഹുമാനിക്കണം, ഇസ്ലാം പഠിപ്പിക്കണം. ഇത് പറയുമ്പോ ചില ആളുകളൊക്കെ സ്വാഭാവികമായും പെണ്ണ് എന്ന് പറയുന്നത് അടുക്കളയുടെ കരിപുരണ്ട 2 ഭിത്തിക്കുള്ളിൽ തളച്ചിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ തളച്ചിടേണ്ടുന്ന ഒരു വസ്തുവാണ്, ജന്തുവാണ് എന്ന് മനസ്സിലാക്കിയ കുറെ പുരുഷന്മാരുണ്ട്. അവരോടാ ഞാനിത് പറയുന്നത്. മാത്രമല്ല അവരുടെ മുന്നിലായി ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ മഹദ്ദീങ്ങൾ പഠിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത്, പുരുഷന്മാരായ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പെണ്ണിനെ അടിക്കണോ നിയമമുണ്ട്, ഒരു പെണ്ണിനെ ചീത്ത പറയണോ നിയമമുണ്ട്, ഒരു പെണ്ണിനെ ശകാരിക്കണമെങ്കിൽ അതിന് കുറേ നിയമാവലികൾ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സ്ത്രീകൾക്ക് അല്ലാഹു കൊടുത്ത മഹിമ ഞാനിപ്പോ വഴുതു പറഞ്ഞ ഒരു തുള്ളി വെള്ളം കൊണ്ട് കിട്ടൂല. നാളെ ഈ മുസ്ലിയാരിവിടെ വന്ന് ഇന്ന് തന്നെ ഇന്നലത്തെ നമുക്ക് നിർത്തിച്ചാ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോ. പെണ്ണിന്റെ മഹത്വം ഇസ്ലാമെന്ന് വിവരിച്ചത് നമ്മളങ്ങ് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം നമുക്ക് പിന്നെ കിട്ടൂല. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ. ഇവിടൊക്കെ ആരാണ് ഭക്ഷണം വെക്കാറുള്ളത്, ആരാണെന്നറിയുമോ? ഭാര്യമാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത് അതൊക്കെ പുരുഷന്മാരാ സ്ത്രീകളാ? ഇവിടൊക്കെ പുരുഷന്മാരല്ലേ? അല്ല, സ്ത്രീകളാ, സ്ത്രീകളാ. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ ഉസ്താദുമാരൊക്കെ ഇരുത്തി പറയാ, നമ്മുടെ സ്ത്രീകള് ഇത് കേട്ടാപ്പനൊക്കെ പറയുമ്പോ പേടിയുണ്ട്. ചിലപ്പോ നാളെ നമ്മൾ പട്ടിണി കിടക്കാനും പറ്റില്ല. ഇസ്ലാമിന്റെ നിയമം എന്താ അറിയോ? ഭക്ഷണം കൊടുക്കേണ്ടതും വസ്ത്രം വലക്കേണ്ടതും അതുപോലെ തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കേണ്ടതും മുലപ്പാല് കൊടുക്കേണ്ടതൊക്കെ നമ്മളാണ്. നമ്മുടെ കടമയാ. പുരുഷന്മാരാ കൊടുക്കേണ്ടത്. ആരാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? പുരുഷന്മാരാ. രാവിലെ ബ്രെഡ് കോഫി എന്ന് പറയില്ലേ, നമ്മൾ പല ശൈലിയിലും പറയില്ലേ, രാവിലെ എഴുന്നേറ്റിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? പുരുഷന്മാരെ. നമ്മൾ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കണം. അവളിങ്ങനെ കസാലിട്ട് കുടിച്ചാൽ മതി. ആ സാധുക്കൾ അത് അറിയില്ല കേട്ടോ, അവരത് അറിയൂല. പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി ഭക്ഷണം എന്ന് പറയുമ്പോ കുറച്ച് ചോറ് വെച്ചു കൊടുത്താൽ മതിയോ? പോരാ. എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്?
എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കൾ പ്രായം ചെന്നവരൊക്കെ നല്ല വിലയിരുത്തിക്കൊള്ളു. അൽഹംദുലില്ല, ഞാൻ ചെറുപ്പകാലത്ത് ഇത് കേട്ടില്ലല്ലോ പറഞ്ഞത്, ഇപ്പൊ അൽഹംദുലില്ല പറഞ്ഞോളി. നിങ്ങളിതില്ലാതെ കുടുങ്ങിയിട്ടില്ലല്ലോ. കുടുങ്ങാൻ പോകുന്ന ചെറുപ്പക്കാർ അവരും ശ്രദ്ധിച്ചോളി. ഭാര്യമാരെടുത്ത് ചോറ് മാത്രം വെച്ചു കൊടുത്താൽ മതിയോ? എന്താണ് ഇവർ ചെയ്യേണ്ടത്? ഒരു പെണ്ണ് എന്തൊക്കെയാ നമുക്ക് ചെയ്തു തരേണ്ടത്? ഒരു പെണ്ണിന് നമ്മൾ എന്തൊക്കെയാ ചെയ്തു കൊടുക്കേണ്ടത്? നമ്മൾ ചെയ്തു കൊടുക്കേണ്ടെന്ന കാര്യങ്ങളായി പറയാം. ചോറ് വെച്ചു കൊടുക്കണം ഭാര്യക്ക്, ഭർത്താവ് ചോറ് വെച്ചു കൊടുക്കണം. അൽ ഉദുമു, അതിലേക്കുള്ള കറിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളാ ഉണ്ടാക്കി കൊടുക്കണം, അതാ ഇവിടെ വിശ്വസിക്കുന്നത്. വല്ലഹമു, മാംസം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പെണ്ണിന് കോഴിക്കോട് പോയി നമ്മളൊക്കെ ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി വേവിച്ച് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത പുരുഷന്മാരെ നമുക്കാണ്. ഈ മുസ്ലിയാരിവിടെ വന്ന് മഹല്ല് മുഴുവനും ഇപ്പൊ പ്രശ്നമാക്കോ എന്ന് വിചാരിക്കേണ്ട, ഉള്ളത് പറയണ്ടേ? ഡോഫ് ചെയ്തിട്ടാണ് അങ്ങനെ പറയാം. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഇത് പറയും, വാത് കഴിഞ്ഞാൽ ഞാൻ സ്ഥലം വിടും. കുടുങ്ങുന്നതൊക്കെ നിങ്ങളാണ്. എന്റെ നാട്ടിലൊക്കെ വാത് പറയില്ലല്ലോ. അവിടെ പറഞ്ഞാൽ പിന്നെ വാത് കാണാൻ സമയം കിട്ടും. അവിടെ ചോറ് വെച്ചുകൊടുക്കാനല്ലേ സമയം കിട്ടും. അപ്പോ ഇവിടെ ഇപ്പൊ ഇത് പറയും, അൽ ഉദുമു വല്ലഹമു കഅദത്തിൽ ബലദ്, നാട്ടിലെ സ്ഥിതി അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും അവർക്ക് വേണ്ടുന്ന കറിയും മറ്റുമൊക്കെ വെച്ചു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അതിലും വലുത് കേൾക്കണം. ഒരു പെണ്ണിന് അവളുടെ വസ്ത്രം നമ്മളാണ് വാങ്ങിക്കൊടുത്തത്. അവള് പറയാ, എന്റെ വസ്ത്രത്തിൽ ചളി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അലക്കി തരണം. നമ്മൾ അലക്കി കൊടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഒരു വസ്ത്രം അരക്കിയിട്ട് അത് ശരിക്ക് തേച്ചു കൊടുക്കാത്തതിന്റെ പിന്നിൽ എത്ര ആളുകൾ ആ പെണ്ണിന്റെ തലക്കടിച്ചിട്ടുണ്ട്, ആ പെണ്ണിന്റെ പുറത്ത് എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. എന്നാൽ തേച്ച് മിനുക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. കടിയുടെ യുഹുദ്ദീമു റഫീഅത്തുൽ ഖദരി അഹദ്, അവരുടെ ഖദറനുസരിച്ച് ഒരു ഖാദിമത്തിന് ഒരു വേലക്കാരിയെ വെച്ചു കൊടുക്കണം. ആ വേലക്കാരിയെ വെച്ചു കൊടുത്തു, ശമ്പളം നമ്മളാ കൊടുക്കുന്നത്. പക്ഷെ അവൾക്ക് നമുക്കൊരു ചായ ഉണ്ടാക്കി തരൽ കടമയില്ല. നമ്മുടെ ഭാര്യക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ വസ്ത്രം അലക്കി തരൽ നിർബന്ധമില്ല, ഭാര്യയുടെ വസ്ത്രം അലക്കി കൊടുക്കണം. നമുക്ക് ചോറ് വെച്ചു തരൽ നിർബന്ധമില്ല, അവൾക്ക് വെച്ചു കൊടുക്കണം. നമ്മളാ ശമ്പളം കൊടുക്കുന്നത്. കണ്ടോ എന്തുമാത്രം ഒരു പവറാണ് ഈ സ്ത്രീകൾക്ക്, ഉമ്മമാർക്ക് അള്ളാഹു തആല കൊടുത്തിരിക്കുന്നത്. ഇനി അതിലും വലുത് കേൾക്കണോ? ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്കാരാ പാല് കൊടുക്കേണ്ടത്? ആരാ പാല് കൊടുക്കേണ്ടത്? പുരുഷന്മാരെ നമ്മളാ. നമുക്കെന്താ ഉള്ളത്? പീച്ചു നോക്കിയാവല്ലോ. നമുക്കെന്താ കിട്ടാനുള്ളത്? ഇല്ല. പക്ഷെ സ്ത്രീകൾക്ക് അത് കടമയുണ്ടോ? അവര് ദിവസം എത്ര പ്രാവശ്യം കുട്ടിക്ക് പാല് കൊടുത്തോ? ഭർത്താവിനോട് പറയാം, ഞങ്ങളെ മോനക്ക് ഞാൻ പാല് കൊടുത്തിട്ടുണ്ട്, നീ 25 rupees എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തോളണം. ഒരു 35 rupees വേണം എന്നറ കൊടുത്തോളണം. നമ്മുടെ സ്ത്രീകൾക്കതറിയോ? ഇത്രയും വിശാലമായിരിക്കുന്ന ഒരു ഭാഗമാണ് സ്ത്രീകളിൽ വെക്കുന്നത്. പക്ഷേ ഞാനിത് പറയുമ്പോ ഒരു 20 വരുന്ന കാര്യങ്ങൾ സഹോദരിമാരുടെ മുന്നിൽ വായിച്ചു കൽപ്പിക്കും. ഇൻഷാ അല്ലാഹ് വായിച്ചു കൽപ്പിക്കണമെന്നുണ്ട് സമയം കിട്ടുമെങ്കിൽ. നമ്മുടെ ഉള്ള സമയത്ത് പറ്റിയാൽ അത് വായിച്ചു കൽപ്പിക്കും. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, ഇത് മുഴുവൻ അങ്ങ് വായിച്ചു തീർക്കുമ്പോഴേക്കും ചിലപ്പോ ഏതെങ്കിലും ഉമ്മങ്ങ് പോയാല് ഈ ഇരിക്കുന്ന പുരുഷന്മാരിൽ ആ പെണ്ണ് ചിലപ്പോ പുരുഷന്മാർക്ക് നാളെ തുള്ളി വെള്ളം തരൂല എന്ന് പറഞ്ഞ എന്റെ പ്രസംഗം വെറുതെ. പിന്നെ ഈ പ്രസംഗം വെറുതെ. അതുകൊണ്ട് ചിലപ്പോഴത്തെ സ്ത്രീകള് അത് കേൾക്കുമ്പോ ചില ഉമ്മമാരങ്ങനെ പൊങ്ങിയിരിക്കണ്ടാവും. നമ്മളിപ്പോ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഓ പെണ്ണേ, മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഒരിക്കലെങ്കിലും റസൂലുള്ളാനെ കൊണ്ട് ഒരു തുള്ളി വെള്ളമുണ്ടാക്കി തരണമെന്ന്, ചായ ഉണ്ടാക്കി തരണമെന്ന് ബീവി ഖദീജ ആവശ്യപ്പെട്ടിട്ടില്ല. ആയിഷ ബീവി പണ്ഡിതയല്ലേ, വിവരമുള്ള മഹദിയല്ലേ,
ആയിഷാ ബീവി എപ്പോഴെങ്കിലും നബിത്തങ്ങളോട് പട്ടണമുണ്ടാക്കി തരണമെന്ന് പറഞ്ഞോ? ബഅല് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രസംഗം കേട്ടിട്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ആരാണ് നിങ്ങളെ ഭർത്താവ്? ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളെന്നെ സന്തോഷത്തോടെ കേട്ടു അല്ലേ? ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ആദ്യം നിങ്ങളുടെ മഹത്വം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താവ് ആരാ? കണ്ടോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബിത്തങ്ങൾ വരുമ്പോ അവിടത്തേക്ക് ഭക്ഷണമുണ്ടാക്കി വെക്കുന്നു. എന്താണ് കാരണമെന്നറിയോ? ഒരു പുരുഷന് 70 ചില്ലാനും നിർബന്ധമായ കാര്യങ്ങൾ ഒരു പെണ്ണ് ചെയ്തു കൊടുത്താലും ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന ഹക്കടപാടുകളിൽ അല്പം പോലും 10% തീർത്തു കൊടുത്തോ പറയാൻ പറ്റില്ല. മോളെ, ഇതിന്റെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു ചീഞ്ചലം വല്ലാത്ത ദുർഗന്ധമുള്ള ചീഞ്ചലമാണ്. ആ ചീഞ്ചലം നിന്റെ കൈകൊണ്ട് പടിച്ചെടുത്തു, നീ അങ്ങ് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഭർത്താവിന്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദുർഗന്ധമുള്ള ചീഞ്ചലം അത് പടിച്ച് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാലും ആ ഭർത്താവിന് ചെയ്തുവിടും ബാധ്യതകളിൽ നിന്ന് 10% പ്രതികൾക്കുന്ന ഉമ്മ, നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ചെയ്തു തീർക്കാൻ സാധ്യമല്ല. അത്രയും വലിയ പവറുള്ളവരാണ് ഭർത്താക്കന്മാർ. ആ ഭർത്താവിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടിയാണ് പണ്ടുള്ള ആളുകൾ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നത്, ചായ ഉണ്ടാക്കി വെക്കുന്നത്. നേരത്തെ ഭർത്താവ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വെള്ളം കൂടാ ചായ വെച്ചുകൊണ്ട് ഭർത്താവ് കണ്ണു തുറക്കുമ്പോ ആദ്യമായി തന്നെ ചായ അങ്ങ് കൊടുക്കണം. എന്തൊരാവശ്യത്തിലാണ് മുൻഗാമികളായ സ്ത്രീകളൊക്കെ ആ കാര്യം ചെയ്തിരുന്നത്? എന്താണ് കാരണമെന്നറിയോ? തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കറിന് അവിടുത്തെ മക്കളല്ലേ അസ്മ പെണ്ണും ആയിഷ ബീവി അടക്കമുള്ള രണ്ട് ഉമ്മമാർ ഒരു പാതിയില്ല, ഒരബവുമില്ല. അവിടെ ഉറങ്ങുമ്പോ ഭർത്താവ് ഉറങ്ങിയിരുന്നു. അവിടുന്ന് ഉറങ്ങിയോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി, ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയപ്പോഴുകയാണ് അവിടുന്ന് തീയൊരു പാത്രം എടുക്കുന്നു. ആ പാത്രം എടുക്കൊണ്ടതാ പുറപ്പെടുന്നു. അങ്ങനെ പോയി വെള്ളം ചുമന്ന് തലയേറ്റി വരുമ്പോ ഭർത്താവ് നെറ്റി ഉണരുന്നു. ഭാര്യയെ വീട്ടിൽ കാണാനില്ല, ഭാര്യയെ റൂമിൽ കാണാനില്ല. എവിടെ പോയി എന്റെ പ്രിയപ്പെട്ട ഭാര്യ? നമ്മളെ ചിലപ്പോ ഭാര്യയെ കണ്ടില്ലെങ്കിൽ അവരങ്ങനെയല്ലോ. ആ ദമ്പതികൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ജീവിതമല്ലല്ലോ അവർക്കുള്ളത്. എന്റെ ഭാര്യ എവിടെയാണ്? ഉറക്കമില്ലാതെ അതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നു, റോഡരികിലൂടെ നടക്കുന്നു. അതാ അങ്ങ് അകലെ നിന്ന് ഈ പെണ്ണ് വലിയ ചുമട് തലയിൽ വലിയ അവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം അങ്ങ് ഏറ്റിക്കൊണ്ട് വരുന്ന രംഗമങ്ങ് കണ്ടപ്പോ ഓടിച്ചെന്നിട്ട് ആ വെള്ളമങ്ങ് തിരിച്ചു വാങ്ങി. അസ്മാ റസൂലിൽ അവിടുന്ന് സിദ്ദീഖ് തങ്ങളുടെ മകളല്ലേ, എന്റെ ആത്മ എന്നോട് പറയാതെ രാത്രി ഉറക്കമെടുത്ത് വന്ന ഈ ഭാരമുള്ള ചുമടിയേറ്റി വരുന്നത് എന്റെ ഭർത്താവേ. എന്റെ വാപ്പ എന്നോട് പറഞ്ഞത്,
എന്റെ ഉപ്പ എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു വിടുന്ന അതിന്റെ തൊട്ടു മുമ്പുള്ള രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മോളെ ആത്മാ അബൂബക്കറിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് നിന്റെ കബറ് നല്ലതുപോലെ കിടക്കാൻ പറ്റില്ല. അബൂബക്കറിന്റെ മകളാണ് എന്ന് മുൻകർ നക്കീരനോട് പറയാൻ പറ്റില്ല. അബൂബക്കറിന്റെ മകളാണ് എന്ന് ആ കൊച്ചു വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ല. നിനക്ക് രക്ഷ വേണോ? നിന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ് അസ്മാ നിന്റെ സ്വർഗം കിടക്കുന്നത്. നിന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. സുബൈർ എന്ന സഹാബിയുടെ കയ്യിലാണ് അസ്മാ. സുബൈറിന്റെ പൊരുത്തമില്ലാതെ മരിക്കരുതേ, സുബൈറിന്റെ പൊരുത്തമില്ലാതെ ജീവിക്കരുതേ. ഓ എന്റെ ഭർത്താവേ, ബാപ്പ എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ ഞാൻ നിങ്ങളെ ഉറക്കിക്കിടത്തിയിട്ട് എഴുന്നേറ്റ് പോകാൻ കാരണം ഒരു തുള്ളി വെള്ളമില്ല, ചായ ഉണ്ടാക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, വാഹനം കഴുകാൻ വെള്ളമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാനുള്ള വെള്ളം വേണം, കുളിക്കാനുള്ള വെള്ളം വേണം. നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളുടെ വാഹനം കഴുകാനുള്ള വെള്ളവും കൊണ്ടുവന്ന് നിങ്ങൾ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമ്പോ നിങ്ങളുടെ വാഹനമൊക്കെ കഴുകിയിട്ട് നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം ഒരുക്കി വെച്ച് ചായ ഉണ്ടാക്കി വെച്ച് അവിടുത്തെ പൊരുത്തം ലഭിക്കാൻ ഞാൻ ഉറക്കപടിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് പോയതാണ് എന്റെ അസ്മാ. ഈ പാവപ്പെട്ട സുബൈറിന് ആഹൃത്തിൽ കേടായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ എന്നെ നിർത്തുമോ എന്ന് പറയുമ്പോ ഇല്ല എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അവിടുത്തെ പൊരുത്തമാണ് എനിക്ക് വേണ്ടത്. ഉമ്മമാരെ, എന്റെ വഴു കേട്ടിട്ട് പുരുഷന്മാരോട് തമാശക്ക് പോലും ഒരു ചായ ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടണ്ട, അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരായ പുരുഷന്മാർ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. വല്ലാത്ത പദവിയാണ് പെണ്ണിന്റെ മുന്നിൽ ഭർത്താവ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. ഒരു മസ്അല ചോദിക്കാൻ കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലിക്കോളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരു പെണ്ണ് ഉമ്മമാരെ മദീനത്തെ പള്ളിയുടെ പരിസരത്തേക്ക് മസ്അല ചോദിക്കാൻ വന്നു. നബിത്തങ്ങൾ സഹീഹായ ഹദീസിൽ കാണാം, നബിത്തങ്ങൾ ആ മസ്അലക്ക് ജവാബ് മറുപടി കൊടുത്തു. എന്നിട്ട് റസൂലുള്ള ചോദിക്ക, അസാത്തു സൗജിൻ അന്തി, അസാത്തു സൗജിൻ അന്തി, ഈ പെൺകുട്ടിയോട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഖാലത്, നഅം യാ റസൂലല്ലാ, നബിയെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് നബിയേ. റസൂലുള്ള ആ പെൺകുട്ടിയോട് നല്ല വിവരമുള്ള പെണ്ണാണ്, വിവരം മസ്അല ചോദിച്ചുകൊണ്ട് നന്നാവണമെന്ന് കൊതിക്കുന്ന പെണ്ണാണ്, പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിന്റെ ഇബാദത്തിന്റെ ശൈലിയൊക്കെ കാരുണ്യത്തിന്റെ നേതാവ് അറിഞ്ഞപ്പോ വിവരം മസ്അല ചോദിച്ചു, അവിടുന്ന് മറുപടി കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട് നബിയേ. കൈഫ അംതിലഹു, റസൂലുള്ളാഹിന്റെ മറുപടി നിസ്കാരത്താമ്പ് വെച്ച ഉമ്മമാരെ, തഅബത്തിന്റെ തെല്ല പിടിച്ച ഹജ്ജുമ്മമാരെ, എത്ര ഹജ്ജ് ചെയ്തോ? ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ കിടക്കത് പോയി സ്വർഗത്തിന്റെ വാസന പോലും രസിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. റസൂലുള്ള ചോദിക്കുന്നു, ഫകൈഫ അന്തി ലഹു, എങ്ങനെയാണ് നീയും നിന്റെ ഭർത്താവ്? ഖാലത്, ആ പെണ്ണ് പറഞ്ഞു, മാ ഉഖസ്സിറു ഫീ ഹഖീഹി യാ റസൂലല്ലാ യാ ഹബീബല്ലാ നബിയേ, എന്റെ ഭർത്താവിന്റെ അരികിൽ ഞാൻ വന്നത് മുതൽ എന്റെ വാപ്പ എന്നെ
ഭർത്താവിന് എന്നെ കെട്ടിച്ചു കൊടുത്തത് മുതൽ ഞാനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. എന്റെ ഭർത്താവിന് മടുപ്പ് വരുന്ന ഒന്നും ചെയ്തിട്ടില്ല. ഞാനും എന്റെ ഭർത്താവും വളരെ സന്തോഷത്തിലാ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാന്റെ മറുപടി പാൽ മോളെ നല്ലവണ്ണം ശ്രദ്ധിച്ചോ, നോമ്പ് നോൽക്കുന്നു, നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, എല്ലാം എല്ലാം നിനക്കുണ്ടോ? പക്ഷേ നിന്റെ ഭർത്താവ് നിന്നോട് എങ്ങനെയാണ്? ആ ഭർത്താവാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും. فإنه جنتك ونارك قال رسول الله നമുക്ക് ഓർക്കരുത്, മക്കളെ ഓർക്കരുത്, നിങ്ങൾ ഒരു ആവേശം ഉണ്ടെങ്കിൽ അത് വാലുള്ളൂ, നല്ല വാലയാണ്. പക്ഷേ നമ്മള് പുറത്ത് ഉമ്മമാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ചിലത് പറയുന്നുണ്ട്. ഇന്ന് വീട്ടിന്റെ ഉള്ളറയിൽ പുരുഷന്മാരൊക്കെ വല്ലാതെ വേദനിച്ച് നടക്കുന്ന ഒരു കാലമാണ്. ഒന്ന് ദാമ്പത്യ ജീവിതത്തിൽ സുഖമില്ല, എന്തോ വീട്ടിൽ വന്നാൽ ആഹത്തില്ല, പുറത്തിറങ്ങിയ നല്ല സന്തോഷം, വീട്ടിൽ വന്ന ഒരു സുഖല്ല. പണ്ട് കാലത്ത് പുറത്തിറങ്ങിയ ദുഃഖ ഭാര്യ അങ്ങ് കണ്ടാൽ അലങ്കരില്ല. എത്ര വിഷമുള്ള ഒരു പുരുഷനും ഭാര്യയുടെ അരികിലെത്തിയ ഒരൊറ്റ വാക്ക്, നല്ല ക്ഷീണിച്ചു വരുന്ന ഒരാളെ അമ്മുമായി ഒമ്മുമായി മനപ്രയാസമായി വരുന്ന ഭർത്താവിനെ ഭാര്യയുടെ അടുത്തങ്ങത്ത് ഒരൊറ്റ പതേ പെണ്ണ് പ്രയോഗിച്ചിട്ടുള്ളൂ, അതോടുകൂടെ എല്ലാ പ്രയാസങ്ങളും തീർന്നു. സ്വാലിഹത്തായ പെണ്ണിന്റെ ഒരു അടയാളം റസൂലുള്ള ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് പെണ്ണേ, നീയും നിന്റെ ഭർത്താവും എങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്? നല്ലവണ്ണം ചിന്തിച്ചോ. പൈന്നഹു ജന്നത്തുക്കി വനാറുക്കി, നിന്റെ സ്വർഗവും നിന്റെ നരകവും ആ ഭർത്താവാണ്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, അയ്യുന്നാസി അഅ്ലമു ഹഖൻ അലൽ മർഅത്തി, ഒരു പെണ്ണിന്റെ മേൽ ഏറ്റവും കൂടുതൽ ആരോടാണ് നബി ഒരു പെണ്ണിന് കടപ്പാടുള്ളത്? ആരോടാണ് കടപ്പാടുള്ളത്? ഒരു പെണ്ണിന് ആരോടാണ് ഒന്നാം സ്ഥാനമായി കടപ്പാടായി ഉള്ളത്? കാല സൗജുഹ ആയിഷ, അവളുടെ ഭർത്താവിനോടാണ്. ഒരു പെണ്ണിന് ഒന്നാം സ്ഥാനം അവളുടെ ഭർത്താവാണ്. അപ്പൊ ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, അയ്യുന്നാസി അഅ്ലമു ഹഖൻ അലർ റജുലി, ഒരു പുരുഷന് ഒന്നാം സ്ഥാനം ആരോടാണ് നബിയേ? ഇന്നലെ പറഞ്ഞുവല്ലോ പുരുഷന്മാരെ, കാല ഉമ്മുഹു, ഒരു പുരുഷന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. ഒന്നാം സ്ഥാനം നിന്റെ ഉമ്മയാണ്, രണ്ടാം സ്ഥാനം വാപ്പയാണ്, മൂന്നാം സ്ഥാനമാണ് ഭാര്യയും മക്കളും. ഉമ്മമാരെ, നിങ്ങൾക്കോ ഒന്നാം സ്ഥാനം നിങ്ങളുടെ ഭർത്താവാണ്, രണ്ടാം സ്ഥാനം നിങ്ങളുടെ ഉമ്മയാണ്. പെറ്റ ഉമ്മയുണ്ടല്ലോ, പ്രസവിച്ച ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, പക്ഷേ ഭർത്താവാണ് ഒന്നാം സ്ഥാനം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ചുമരിനോട് ചാരി നിൽക്കുന്ന വീട്ടിലേക്ക് പോലും പോകാൻ പാടില്ല. ഇസ്ലാമല്ലേ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് ഒന്നാം സ്ഥാനം കിടക്കുന്നത് ഭർത്താവാണ്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ, പൊരുത്തമില്ലാതെ ഒരിക്കലും തന്നൊരു പെണ്ണിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സഹീഹായ ഹദീസാണ്. ലാ തുഉദി ഇംറാഅത്തുൻ സൗജഹാ, ഒരു പെണ്ണും തന്നെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത്. എത്രത്തോളം ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒന്നും പറയരുത്. എല്ലാ കാലത്ത് സൗദത്തുഹു മിനൽ ഹൂരിൽ ഐൻ ലാ തുദീഹി, കാത്തലക്കില്ല. ഓ സദസ്സിൽ വയലുകൾക്കുന്ന സഹോദരി,
എന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് നീ പറഞ്ഞു പോയാൽ, എന്തെങ്കിലും ഒരു പദം നീ പ്രയോഗിച്ചു പോയാൽ, ആ പുരുഷൻ ഹൂറിനെപ്പെട്ടൊരു പെണ്ണിനെ അല്ലാഹു ഭാര്യയാക്കി വെക്കുന്നു. ആ പെണ്ണതാ പറയുന്നു, നശിച്ചവളെ എന്റെ ഭർത്താവിന് നീ തീത്ത പറയല്ല, എന്റെ ഭർത്താവിന് ബുദ്ധിമുട്ടിക്കല്ല, കാത്തരക്കില്ല, അല്ലാഹു നശിപ്പിക്കട്ടെ. ഏതാണ് ആ പെണ്ണ്? സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം എന്താണ്? ഇതാ നറ ഇലൈഹ സർറതുഹു, ഭർത്താവ് അവളിലേക്കൊരു നോട്ടം നോക്കുമ്പോ അവൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ്. ഏത് സമയമാവട്ടെ ഭർത്താവ് ഒരു നോട്ടമങ്ങ് നോക്കുമ്പോ ആ സമയത്ത് തന്നെ അവളെ അവൾ സന്തോഷിപ്പിക്കും. അവൻ അവളൊരു കാര്യം കൽപ്പിച്ചാൽ, ഭർത്താവ് ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞാൽ അപാകു അവൾ അത്ര വെടിപ്പെടും. എന്ത് കാര്യമാകട്ടെ, ആരാണ് സ്വാലിഹത്തായ പെണ്ണ്? ഭർത്താവ് അവളെ നോക്കിയാൽ അവൾ ഇവനെ സന്തോഷിപ്പിക്കും. ഒന്ന്. രണ്ടാമതായി പറയുന്നു, ഭർത്താവ് ഒരു കാര്യം കൽപ്പിച്ചാൽ അപാകു അവളെന്ന് വെളിപ്പെടും. പിന്നെ അങ്ങനെ ചിന്തിക്കുന്നില്ല, അതെനിക്ക് കഴിയില്ല, എനിക്ക് അതൊന്നും കഴിയില്ല, നിങ്ങൾ പറയുന്നൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് കഴിയില്ല. പറയൂരൊരു മുസ്ലിമത്തായ പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണത് പറയില്ല. എന്താണോ അതവരങ്ങ് ചെയ്തു കൊടുക്കും. അതുകൊണ്ടല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയോട് രാത്രി ഭക്ഷണം കഴിച്ച് ലഭിത്തങ്ങളും ആയിഷ ബീവിയും കിടക്കാൻ ഒരുങ്ങുന്നു. ആ സമയത്ത് പെണ്ണേ ആയിഷ ബീവി വിളിച്ചിട്ട് പറയാ, ഇന്ന് നീ ഒരിക്കലും തന്നെ ഉറങ്ങരുത്, ഖുർആനൊരു സത്വം തീർക്കുന്നതുവരെ, പരിശുദ്ധ ഖുർആൻ ഒരു സത്വം മോദി തീർക്കുന്നതുവരെ നീ ഉറങ്ങരുത്. വാളു കേൾക്കുന്ന ഉമ്മമാരെ, ആയിഷ ബീവിയോട് ഭർത്താവായ നബി തങ്ങളെന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്കെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് എടുത്തൊരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഓടാൻ തുടങ്ങുന്നു. ഖുർആനെന്ന് ഓടുന്നു, ഒരേ സമയം മോദി ഉറക്ക് വരുന്നു. അതാ ഉറക്കങ്ങ് വരുമ്പോ പഠിച്ചവരെ ഒരു കപ്പം മോദി തീർക്കണമല്ലോ. പക്ഷേ എന്നെ കൊണ്ട് സുബീവരെ ഓതിയാലും തീരില്ല, ഞാനെന്ത് ചെയ്യണം? ആ ഉമ്മയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെല്ലെ വരുന്നു. എന്നിട്ട് യാ റസൂലല്ലാഹ്, ഒരേ സമയം ഓതിയിട്ട് ഉറക്ക് വന്നപ്പോ മെല്ലെ വരുന്നു, ഇലാ ഹദറത്തിൻ നബിയുൽ മുസ്തഫ, ഇലാ ഹദറത്തിൻ നബിയുൽ മുസ്തഫ. അന്നത്തിന്റെ നേതാവിന്റെ അരികിലേക്ക് വന്നിട്ട് നബിയെ ഉറക്ക് വരുന്നുണ്ട്. നേരം വെളുത്തിട്ട് ഓതിയാൽ പോര നബിയേ, നേരം വെളുത്തിട്ട് ഓതിയാൽ പോര നബിയേ. ഉമ്മമാരെ ആയിഷ ബീവി പറഞ്ഞപ്പോ റസൂലുള്ള ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ നിങ്ങൾ അത് കേൾക്കോ ഇല്ലേ, അതോ പറയോ മറുപടി തട്ടുത്തരമോ അല്ലാതെയോ, എങ്ങനെയാണ് രാത്രി ഒരു കപ്പം ഓടുക എന്നെങ്ങാനും ചോദിക്കോ ഇല്ലേ, എന്താണ് നിങ്ങളുടെ മനഃശാസ്ത്രം? അതറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ ആയിഷ മൂന്ന് സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോ അത് ഒരു ശബ്ദം ഓതുന്നതിന് തുല്യമാണ്, അത് ഓടിയിട്ട് കിടക്കാനാണ് ഞാൻ പറഞ്ഞത്. ആയിഷ നമ്മൾ ഉമ്മ സന്തോഷിക്കുന്നു. അതാ മൂന്ന് സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് മഹദിയവരുകൾ കിടക്കാൻ പോകുന്നു. ഉമ്മമാരെ ഭർത്താവ് എന്ത് കൽപ്പിച്ചുവോ അത് കിട്ടുമോ അല്ലെങ്കിൽ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളതല്ല,
അത് നല്ലൊരു കാര്യമാണോ? അത് ചെയ്തു നോക്കാം. കഴിയാത്തതാണെങ്കിൽ ഭർത്താവിന്റെ മുഖത്തൊരു നോട്ടം, അത് മതി ഭർത്താവിന്റെ മനസ്സറിയാൻ. എന്നാരും എനിക്കത് കഴിയൂരാ, ഞാനത് ചെയ്യൂരാ എന്ന് ഒരു പെണ്ണിന് പറയാൻ പറ്റില്ല. ഇതാണ് പെണ്ണേ നിന്റെ ഭർത്താവ് നീയും. ഭർത്താവ് ഒരു കാര്യം കൽപ്പിക്കുമ്പോ അവളതാ സൂക്ഷിക്കുന്നു. ഈ ഭർത്താവിന്റെ സ്വത്തും അവളുടെ ശരീരവും. ഗൾഫിൽ പോയ ഭർത്താവ് അവൻ തിരിച്ചു വരുന്നത് വരെ ഈ പെണ്ണ് അവളുടെ കടുത്തുവാരം, ആ പെണ്ണിന്റെ ചെരിവാരം മറ്റൊരു പുരുഷനെ കാണത്തക്ക വിധത്തിൽ അവൾ വെളിവാക്കുകയില്ല. ഒരു സ്വാരഹത്തായ പെണ്ണിനെ കുറിച്ച് കാരുണ്യത്തിന്റെ നേതാവ് സ്വഹാബത്തിൽ വിവരിച്ചു കൊടുക്കുകയാണ്. ഭർത്താവ് നാട്ടിലേക്ക് വരുന്നത് വരെ ഈ പെണ്ണിന്റെ മാരിടം അവൾ വെളിവാക്കില്ല, ഈ പെണ്ണിന്റെ കൈ വെളിവാക്കില്ല, ആ പെണ്ണിന്റെ മുടി വെളിവാക്കില്ല. ഒരിക്കലും തന്നെ അന്യൊരു പുരുഷൻ കാണത്തക്ക വിധത്തിൽ ഇവൾ നടക്കുകയില്ല. അവളാണ് സ്വാരഹത്തായ പെണ്ണ്, അവളാണ് സ്വാരഹത്തായ പെണ്ണ്. മുഹമ്മദ് പഠിപ്പിക്കുന്നു സ്വാരഹത്തായ പെണ്ണിന്റെ അവസ്ഥ ഇതൊക്കെയാണ്. ആ പെണ്ണ് ഒരിക്കലും തങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കുകയില്ല. അതിന്റെ ഗൗരവം ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ശരീരം വെളിവാക്കി നടന്നാൽ ഉമ്മമാരെ സ്വർഗത്തിൽ കിടക്കല് പോയി വാസന പോലും കുടിക്കാൻ ഒരു പെണ്ണിന് കഴിയില്ല. നിസ്കാര ചാമ്പ് വെച്ച പെണ്ണാണോ, നോമ്പ് പിടിക്കുന്ന പെണ്ണാണോ? എന്റെ സഹോദരി, നിന്റെ മാരടം വെളിവാക്കി പർദ്ധതരിക്കാതെ പുറത്തധരിക്കാതെ നീ മാരടം വെളിവാക്കി നടക്കുന്നുണ്ടോ? പർദ്ധതരിക്കുന്ന പെണ്ണ് തന്നൊരു പേഷനായി ഇതുക്കുള്ള തിക്കുള്ള പർദ്ധതരിച്ച് നടക്കുന്ന സഹോദരിമാരുണ്ട്. മോളെ, ഖിയാമത്താൻ എടുക്കുന്ന സമയത്ത് ഒരു പറ്റം സ്ത്രീകൾ വരാനുണ്ട്. അവൾ സ്വർഗത്തിൽ കിടക്കുകയില്ല. സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ കാണല് പോയി, സ്വർഗത്തിന്റെ വാസന പോലും ശ്രദ്ധിക്കാൻ അവൾക്ക് സാധ്യമല്ല. എത്ര വലിയ സ്വാരാത്തായ പെണ്ണെന്ന് ചമഞ്ഞ് നിസ്കരിക്കുന്നവളാണെന്ന് പറഞ്ഞു തരണം. ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഞാൻ നിങ്ങളുടെ മുന്നിലൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ വിഷയം ഞാനിങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഒരു കാര്യം നിങ്ങളുടെ മുന്നിലൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഈമാനുള്ള പെണ്ണ് 50 പെണ്ണ് സ്ത്രീകളുള്ള സദസ്സിൽ ഈ നിമിത്തങ്ങളുടെ അതീതെന്ന് പറയുമ്പോ ഒരു പെണ്ണിന്റെ മനസ്സ് മാറിയാലോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം പറയുമ്പോ ഒരു പെണ്ണിന്റെ മനസ്സ് മാറിയാലോ? ഒരു പെണ്ണ് നന്നായാൽ ദേശ സംഘടിച്ചവർക്ക് ഭാഗ്യമായി. സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ രക്ഷപ്പെട്ടു. അവർക്ക് അല്ലാഹു താര വല്ലാത്ത പ്രതിഫലം കൊടുക്കുന്നതാണ്. ഈ സ്ഥാപനത്തിൽ ഉസ്താദുമാർക്ക് അല്ലാഹു വലിയ അനുഗ്രഹം കൊടുക്കുകയില്ലേ? കണ്ടോ, ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ സഹോദരിമാരെ, 16 വയസ്സ് പ്രായമുള്ളൊരു പെണ്ണാണ്, 15 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ പെണ്ണ കാരുണ്യത്തിന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങ മാസങ്ങളായിട്ടേ ഉള്ളൂ. ആ പെണ്ണ അയൽപ്പക്കത്തുള്ള പ്രായമുള്ള ഉമ്മ സുഖമില്ലാതെ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോ ആ ഉമ്മയെ കാണാൻ ഈ പെണ്ണങ്ങ് പോകുന്നു. ഈ രോഗിയായ ഉമ്മ ദരിദ്രങ്ങളുടെ വഴന്നു കേട്ട ഉമ്മയാണ്, സൂറുമാരെ ക്ലാസ് കേട്ട ഉമ്മയാണ്, കുഞ്ഞാന ദരിദ്രങ്ങളുടെ എത്രയോ ഉപദേശങ്ങൾ കേട്ടൊരു ഉമ്മയാണ്. ആ ഉമ്മാമ ഏതേ ചുരുന്നുകൊണ്ട് യാതിൻ തീ
മോളെ ലഭിച്ചങ്ങൾ വഫാത്തായിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും റസൂലുള്ളാഹ മറന്നുപോയോ? ലഭിച്ചങ്ങൾ മറന്നുപോയോ? മോളെ റസൂലുള്ളാഹ കൈകൊണ്ട് നിനക്ക് വെള്ളം വേണ്ടേ? നീ മദീനക്കാരിയല്ലേ? ലഭിച്ചങ്ങൾ മറന്നോ? സ്വർഗത്തിന് വേണ്ടി ആഹൃത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ പാവപ്പെട്ട പെൺകുട്ടി അവിടുത്തെ പറയുന്നു, ഞാനെന്താണ് ചെയ്തത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓ സ്ത്രീകളെ, ദുർഖധരിച്ച പെണ്ണാണ്, ശരീരം മുഴുവനും മറച്ച പെണ്ണാണ്. ആ പെണ്ണിന്റെ മുടികളിൽ നിന്ന് ബാക്ക് ഭാഗത്ത് പിന്നിൽ ചെറിയൊരു മുടിക്കത്തമതാ. ധരിച്ച പെണ്ണാണെങ്കിലും അറിയാതൊരു മുടിക്കത്തമെന്ന് വെളിവായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വഴന്ന് കേട്ട ഈ ഉമ്മയങ്ങ് എഴുന്നേറ്റുമുണ്ട്, ഈ ഉമ്മയങ്ങ് എഴുന്നേറ്റുമുണ്ട്, ഈ പാവപ്പെട്ട ഉമ്മ എഴുന്നേറ്റുണ്ട്. ചോദിക്കുന്നു, മോളെ ലഭിച്ചങ്ങളെ മറന്നു അല്ലേ? അവിടുന്ന് പറയുന്നു, ഉമ്മ ഞാനത് അറിഞ്ഞിട്ടില്ല. ഹസ്രത്ത് മതിയ ആ പെണ്ണങ്ങ് ബോധം കിട്ട് വിടുന്നു. എന്നിട്ട് ബോധം തെളിഞ്ഞു, ഇക്കാരൂ കല പകൽ അയസീന ബിൽ കറി. പല ആളുകളും പടത്തറപ്പിലേക്ക് കൈനീട്ടിക്കൊണ്ട് ദുആ ചെയ്തില്ലേ? നൂറോളം വരുന്ന ആളുകളെ കൊന്നവൻ അമ്മാ എന്ന് വിളിച്ചുകൊണ്ട് കൈനീട്ടിയപ്പോ പടത്തറപ്പ് മാപ്പുകൊടുത്തില്ലേ? ഈ പതിനാറുകാരിയായ പെണ്ണ് അവിടുന്ന് രാത്രി ഉറക്കമൊടിച്ചുകൊണ്ട് അറഹമുർ റാഹിബേ യാ ഖത്താ യാ അല്ലാ, അറിയാതെ സംഭവിച്ചു പോയി. ഈ പാവപ്പെട്ടവരുടെ തലയിൽ ഒരു മുടിക്കെട്ടും വെളിവായി പോയി. പൊറുത്തു തരവേ അല്ലാ. മദീനക്കാരിയായ പെണ്ണ് പത്ത് ദിവസത്തോളം ഉറക്കമടിച്ച് റഹ്മാനായ റബ്ബിലേക്ക് കൈനീട്ടിക്കൊണ്ട് ദുആ ചെയ്തുവെങ്കിൽ, എന്റെ വാഴ കേൾക്കുന്ന സഹോദരിമാരെ, കല്യാണ മണ്ഡപത്തിലേക്ക് പോയപ്പോ മോളെ നിമിത്തങ്ങളെ മറന്നില്ലേ? റോട്ടിലൂടെ നടന്നപ്പോ കോഴിക്കോട്ടങ്ങാടിയിലേക്ക് പോയപ്പോ ഇസ്ലാമനെ വലിച്ചറിഞ്ഞില്ല മോളെ? അമ്മാക്കി മുടി വലുതാക്കി നടക്കുന്ന പെണ്ണ്, കടിക്ക് വലുതാക്കി നടക്കുന്ന പെണ്ണ്, ആ പെണ്ണ് സ്വർഗത്തിൽ കിടക്കുകയില്ല. ആ പെണ്ണിന് സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ സാധ്യമല്ല. പെണ്ണേ നിന്റെ നിസ്കാരം പരസ്പരത്തിന് ആവശ്യമില്ല. ഈ ഇസ്ലാമിനെ ധിക്കരിക്കുന്നവളാണ് പർദ്ദ ധരിക്കാതെ നടക്കുന്ന പെണ്ണ്, കാരണം വെളിവാക്ക് നടക്കുന്ന പെണ്ണ്, വയറിളിവാക്ക് നടക്കുന്ന പെണ്ണ്. ഇസ്ലാമിന്റെ ശത്രുവാ, ദീനിന്റെ ശത്രുവാ, ഇസ്ലാമിനെ പരസ്യമായി അവഗണിക്കുന്നവളാ ആ പെണ്ണിന് പരസ്പരത്ത് മാപ്പ് കൊടുക്കണോ? അല്ലാഹു പൊറുത്തു കൊടുക്കുമാറാവട്ടെ. ഞാനിത് പറയുമ്പോ ഇന്ന് ഈ വഴങ്ങുന്നു അല്ലാതെ പറഞ്ഞാല് പിടിക്കൂല, പല ആളുകൾക്ക് പിടിക്കൂല. കാരണം നല്ല നീട്ടിരണ്ട് ചരിത്രം പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒന്ന് നടക്കുന്നതാണ്. പണ്ട് കാലത്തൊക്കെ ഉൾക്കൈയുള്ള കുപ്പായം ധരിച്ചിട്ട് നമ്മുടെ സ്ത്രീകളൊക്കെ പോകും. സുബഹാനല്ല, എന്ത് നല്ല രൂപത്തിലായിരുന്നു. പിന്നെ ഗൾഫിന്റെ വാതിലൊക്കെ തുറന്നപ്പോ ഞാൻ സാധാരണ ചില സ്ത്രീകളൊക്കെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്, ചില സ്ത്രീകളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് നല്ല കുൽക്കൈയുള്ള വസ്ത്രം ധരിച്ച് നടന്നിരുന്നവര് ഒരു കുപ്രഭാതത്തിൽ മുക്കാക്കൈയായിരുന്നു. മക്കളെ കയ്യ് മുറിച്ചതല്ല, കുപ്പായത്തിന്റെ കയ്യ് പോയി. പിന്നെ തന്നെ കാര്യത്തിന് ആക്കയ്യായി പോയി. ഇപ്പൊ നമ്മുടെ നാട്ടില് കോഴിക്കോട് പട്ടണത്തിലൊക്കെ ചെന്ന് നോക്കിയാൽ ഇപ്പൊ തോളകൈ വരെ, തോളകൈ. സുബഹാന, പണ്ടൊക്കെ പ്രായമുള്ള ഉമ്മ ഈ വഴങ്ങു കേൾക്കുന്നുണ്ടോ? കുടുക്കി കഴിക്കുന്നു, കുടുക്കി കഴിക്കുന്നു. അതിപ്പോ എല്ലാത്തിനും കുടുക്കി കഴിച്ചല്ലേ? ടൈലർമാരൊക്കെ പറയും, അവരോട് പറയും നല്ല കുടുക്കി കഴിച്ചായിരിക്കണം. ഇപ്പോ കുടുക്കി കഴിച്ച് അതൊന്ന് തസവർ കേൾക്ക പോലും, കേൾക്കാൻ പോലും പറ്റില്ല. കുടുക്കി കഴിച്ച് പോയി ഒരു സുപ്രഭാതത്തില് അത് വീ കഴുത്തായി വീ പോയി. പിന്നെ അത് യു കഴുത്തായി പോയി. നമ്മുടെ നാട്ടിലല്ലോ, എത്യോപ്യയിലെ സ്ത്രീകളെ കുറിച്ചാണ്.
യു കഴുത്തായി, പിന്നെ ഡബ്ല്യു കഴുത്തായി. സുബ്ഹാനല്ലാഹ്, മുന്നിലെ ഡബ്ല്യു ബാക്കിന് കൊബ്ലി. വല്ലാത്തൊരു മുസീബത്ത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ടേ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, വയറ് വെളിവാക്കി കടുത്ത് വെളിവാക്കി മുടി വെളിവാക്കി നടക്കുന്ന പെണ്ണ്, ആ പെണ്ണ് സ്വർഗത്തിൽ കിടക്കുകയില്ല. കല്യാണം കഴിച്ച പുരുഷന്മാരോട് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഇന്ന അവലമായ താല്ലപ്പോ, ഒരു പുരുഷൻ ആദ്യമായി കൈവിരൽ കടിക്കേണ്ടി വരുന്നത് സ്വന്തം ഭാര്യയുടെ വാക്കുകേട്ടുകൊണ്ടാണ്. സ്ത്രീകളെങ്ങാനും ശരീരം മറച്ച് നടക്കുന്നില്ലേ? പുരുഷന്മാരെ അല്ലാഹു നമ്മ വെറുതെ വിടില്ല. കല്യാണം കടിച്ച് കുട്ടികളെ ഉണ്ടാക്കിയാൽ പോരാ, ഒരു പെണ്ണിന്റെ ജീവിതം ആ പെണ്ണിന്റെ നടത്തം അവൾ പറഞ്ഞിട്ടാണോ അല്ലേ? പുരുഷന്മാരുടെ കടമയാണ്. ഭർത്താവിന്റെ വാക്കം പറയുമ്പോ അത് കേട്ടിങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമുക്ക് കുറച്ച് ബാധ്യതകളുണ്ട്.